എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെള്ളരിങ്ങ പുളിശ്ശേരിയും ക്യാരറ്റ് പച്ചടിയുമാണ്. ഈ രണ്ട് റെസിപ്പിയും ഞാൻ ഒരൊറ്റ വീഡിയോയിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെൽ ബട്ടണുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളരിങ്ങ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളരിങ്ങ അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളരി വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇനി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുക. അതിനായി ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കുക. 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ വെള്ളരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ച ജാറിൽ തന്നെ തൈര് 1/2 ലിറ്റർ അടിച്ചെടുക്കുക. എന്നിട്ട് അടിച്ച് തൈര് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീയങ്ങ ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. ഇനി കടുക് തളിക്കുന്നതിനായി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവയൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വെള്ളരിങ്ങ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് പച്ചടി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ക്യാരറ്റ് പച്ചടിക്ക് ഇതേപോലെ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്ററിലൊന്ന് ഇതേപോലെ ചീകിയെടുക്കുക. അതിൻ്റെ കൂടെ 2 പച്ചമുളക് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 8 ടേബിൾ സ്പൂൺ ചിരുകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ച് കടുക് ചേർക്കുക. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച തേങ്ങ ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ച ജാറിൽ തന്നെ 10 ടേബിൾ സ്പൂൺ തൈരൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ തൈര് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. ഇനി കടുക് തളിക്കുന്നതിനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ചേർക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇതിലെ 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കുക. ഇത് ക്യാരറ്റ് പച്ചടിയിലേക്ക് ചേർക്കാം. ഈ ഒരു ക്യാരറ്റ് പച്ചടി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ. മുത്തോളം മുഖിലോളം.